ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല, ഇന്ന് എൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലാണെങ്കിൽ കുറച്ച് സൗകര്യങ്ങൾ കുറവായിരുന്നു, അപ്പൊ നമ്മൾ ഇച്ചിരി കൂടെ സൗകര്യമുള്ള ഒരു വീടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിന്റെ എൻട്രൻസ് മുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ഫ്ലാറ്റിന്റെ എൻട്രൻസ്. അപ്പൊ ഇവിടെ നിന്നാണ് തുടക്കം. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ചപ്പലൊക്കെ ഇടാനും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂമാണ്. കിച്ചണില് നമ്മുടെ മെയിൻ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പരിപ്പ്, പയറ്, അരി, പഞ്ചസാര ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ കിച്ചൺ നമുക്ക് അവസാനം കാണിക്കാം. അതാണല്ലോ നമ്മളെ മെയിൻ കേന്ദ്രം. അത് നമുക്ക് അവസാനം കാണാം. ഇനി നമുക്ക് ഈ ഫ്ലാറ്റിലെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെ അത്യാവശ്യം രണ്ട് വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു കട്ടിലൊക്കെ ഇടാം. പിന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആഷിക്കിന് പഠിക്കാനും പറ്റിയതായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നല്ല ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു രണ്ട് പേർക്ക് കിടക്കത്തക്ക രീതിയിലുള്ള ബെഡ്റൂമാണ്. ഡ്രസ്സുകളൊക്കെ ഇടാനൊക്കെ ആയിട്ട് കബോർഡ് മറ്റും ഒക്കെ നന്നായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ സ്പേസ് ഇതിനകത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടുന്നതിനും സ്റ്റോറേജ് സ്പേസ് നല്ലോണം അതിനകത്തുണ്ട്. ഇവിടെ എല്ലാത്തരം ഡ്രസ്സും നമുക്ക് തൂക്കിയിടാം. എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ അത് ഇവിടെ അടുക്കിവെച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഫ്ലാറ്റിൽ നല്ല സ്ഥലക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പം രണ്ട് നല്ല വലിപ്പമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് എല്ലാ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫ്ലാറ്റിലെ സ്റ്റോർ റൂം ഒന്ന് കാണാം. ഇതാണ് ഈ ഫ്ലാറ്റിലെ സ്റ്റോർ. എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് അധികം സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അതോ എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിലും അത്രയും വലിയ നല്ല വലിപ്പമുള്ള ഒരു ചെറിയ റൂമിന്റെ അണുക തന്നെയാണ് ഇവിടുത്തെ ഒരു സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഫ്ലാറ്റിലെ ബാത്റൂം. ഇവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ. ടു ബെഡ്റൂം, ഒരു വൺ ബാത്റൂം, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്ന് മിററായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മൂന്നെടുത്ത് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ലാവിഷായിട്ടൊക്കെ ഒരുങ്ങാം. അതുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്. കണ്ണാടി കിട്ടിയല്ലോ. പിന്നെ ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്. ഇവിടെയാണ് ബാത്ത് ടബ്. പിന്നെ ഇത് യൂറോപ്യൻ ക്ലോസറ്റ്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായുവൊക്കെ കടക്കത്തക്ക രീതിയിലുള്ള ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. പൈപ്പ്, ഷവർ ഇതെല്ലാം. ഇതിനകത്ത് രണ്ട് ടൈപ്പ് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ഹോട്ട് വാട്ടറും മറ്റൊന്ന് നമ്പറും. ഇങ്ങനെ ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ നല്ല തണുത്തുള്ളം വരും. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ആക്കി കഴിഞ്ഞാൽ നല്ല ഹോട്ട് വാട്ടറായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വെള്ളത്തിൽ അത്യാവശ്യം പുളിയൊക്കെ ചെയ്യാം. ഇവിടെ ഇനിയിപ്പോ തണുപ്പൊക്കെ വരുവാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഹോട്ട് വാട്ടറും തണുത്ത വാട്ടറും എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു പാസേജ് പോലെയാണ്. ഈ പാസേജിന്റെ ഈ സൈഡിലും കുറച്ച് സ്ഥലം ഉണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ടൂൾസ് സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് മെഷീന്, ടൂൾസ്, ബാറ്ററി, പെന്ന്, അത്യാവശ്യം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഈ പാസേജ് വഴി നമ്മൾ ഇങ്ങോട്ട് നടക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ലിവിംഗ് റൂം സെറ്റ് ചെയ്യുന്നത്. ലിവിംഗ് റൂമിൽ നമ്മൾ ഇപ്പൊ തന്നെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല, ടി വി മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇവിടെ സദ്യയെ ഇപ്പൊ നമുക്ക് ഒന്ന് വിളക്ക് കത്തിക്കാനായിട്ട് പോകാം. എന്റെ നാട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ എന്റെ കൃഷ്ണനെ കൂടെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഞാനത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വിളക്കൊന്ന് കത്തിച്ചേക്കാം. സാധാരണ വിളക്കൊക്കെ കത്തിച്ചിട്ട് എപ്പോഴും ഒരു വിഷ്ണു മന്ത്രമൊക്കെ ഇടാറ് പതിവാണ്. ഈ ചാനലത്തിൽ കൂടെ ഒക്കെ കൊടുത്തേക്കാം. അപ്പൊ ഇതാണ് എന്റെ കൃഷ്ണൻ. നാട്ടിൽ നിന്ന് ഞാൻ പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നത്. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു ഇനി ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. നമ്മളെ ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഡൈനിങ് റൂം വെച്ചിരിക്കുന്നത്. ഈ സ്പേസ് ആണ് അതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഇതിന്റെ ലിവിംഗ് റൂമിൽ തന്നെ നമുക്കിവിടെ ഒരു AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു AC ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫ്ലാറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു സ്ഥലമാണ് കിച്ചൺ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടവും കിച്ചനൊക്കെ കാണാനാണ് ഇഷ്ടം. ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിലെ കിച്ചനെ കഴി കുറച്ച് നല്ല സൗകര്യമുള്ള ഒരു കിച്ചനാണ്. രണ്ട് സിങ്കൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും ഉള്ള ഒരു പൈപ്പാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനും ഒരു അതിൽ തന്നെ ഒത്തിരി സ്പേസ് കിടക്കുന്നുണ്ട്. ഇവിടെ അത്രയും ഞങ്ങളുടെ സാധനം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒഴിഞ്ഞ് കിടക്കുകയാണ്. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കുക്കിംഗ് റേഞ്ച് വെച്ചിരിക്കുകയാണ്. കുക്കിംഗ് റേഞ്ച് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എയർ പോകാനൊന്നുള്ള ഒരു സ്ഥലം ഒരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ കുക്കിംഗ് റേഞ്ചിൽ നല്ല സ്ഥല സൗകര്യം ഉണ്ട്. അപ്പോൾ പോവാനൊക്കെ ആയിട്ടുള്ള വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇടത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓണമൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ പോയിട്ട് ഞാനൊരു കുറച്ച് നാരങ്ങയെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ട് നേരത്തെ കുറച്ച് നാരങ്ങ കറിയൊക്കെ വെക്കണം. പിന്നെ ഇഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി എല്ലാം വെച്ചിട്ട് ഇഞ്ചിക്കറിയൊക്കെ വെക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഓണമൊന്നും അത്രയ്ക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ഞങ്ങൾ നാട്ടിലാണെങ്കിൽ പിള്ളേരെല്ലാം ഇവിടെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് കിട്ടുന്ന ഒരു ഓണം ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഓണം ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളിടത്ത് നമുക്ക് കാപ്പിപ്പൊടി പാൽപ്പൊടി ബൂസ്റ്റ് ചായപ്പൊടി പിന്നെ പഞ്ചസാര ഏലക്ക ഉലുവ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചേക്കുന്നത്. പിന്നെയും കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ. അധികം സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ഏകദേശം എന്റെ ഹൈറ്റേ ഉള്ളൂ. നേരത്തെ ഉള്ള വീട്ടിലാണെങ്കിൽ വലിയ ഫ്രിഡ്ജായിരുന്നു, അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എന്റെ ഹൈറ്റുള്ള ഒരു ഫ്രിഡ്ജ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാം. മുന്തിരിങ്ങ അതായത് എല്ലാം പൊട്ടറ്റോ സവാള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. നല്ല സ്പേസ് ഉള്ളതാണ്. ഇതിന്റെ ഫ്രീസറിലത് നല്ല നല്ലതായിട്ട് സംഭവ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നന്നായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്ഥലം, നേരത്തെ കാണിച്ച കിച്ചന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു സ്ലാബ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഹാപ്പിയാണ്. അതായത് നല്ല രീതിയിലൊക്കെ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ ഇച്ചിരി സൗകര്യം കിട്ടിയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം നോക്കാം. ഇത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിരുന്ന ബ്ലാക്ക് ഡെക്കറിന്റെ കുക്ക്വെയർ ആണ്. അപ്പൊ അതിവിടെ വെച്ചിട്ടുണ്ട്. ജ്യൂസ് ഒക്കെ അടിക്കുന്ന ഒരു ബ്ലെൻഡർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇൻഡക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോഫി മേക്കർ ഉണ്ട്. അപ്പൊ രാവിലെയൊക്കെ ഇവിടെ കോഫിയാണ് കുടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോഫി മേക്കർ ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മീൻകറിയൊക്കെ വെക്കാനൊക്കെ അരക്കുന്നൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ അത് മിക്സി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പെട്ടെന്നൊക്കെ ഉള്ള ഒരു ഉപയോഗത്തിന് എടുക്കത്തക്ക രീതിയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്പൂണൊക്കെ ഞാനൊരു ഒരു ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വന്നെടുക്കാം, അല്ലെങ്കിൽ തിരക്ക് പിടിക്കാൻ പാടാം. അപ്പൊ അതേ രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചപ്പാത്തി വരുത്തുന്ന പലക. പിന്നെ ഇവിടെ ഇവിടെയും ഉണ്ട് കുറച്ച് സ്പേസ്. അതിനകത്ത് അടപ്പുകള് പിന്നെ ചപ്പാത്തി വരുത്തുന്നത് കട്ടിംഗ് പ്ലേറ്റ് കൊച്ചു കൊച്ചു ചെറിയ പാത്രങ്ങള് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പ്ലേറ്റുകളൊക്കെ വയ്ക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ ഒരു സ്പേസിനകത്ത് ഞാൻ പെട്ടെന്ന് ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയൊക്കെ ഇളക്കുന്ന ചട്ടകം പിന്നെ ചെറിയ ചെറിയ കത്തികൾ അങ്ങനെയൊക്കെ. പിന്നെ ഏറ്റവും താഴത്തെ സ്പേസ് നമ്മളെ ഇടിയപ്പത്തിന്റെ കുറച്ച് ഇടിയപ്പത്തിന്റെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് മുറുക്കൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ എണ്ണ പലഹാരം ഒന്നും ആർക്കും അത്രയ്ക്കൊന്നും ഇഷ്ടമല്ലാതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇവിടെ സൂക്ഷിച്ചു. പിന്നെ ഇവിടെ ഗാർബേജ് ഇടുന്നതിനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് അത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേസ്റ്റ് ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളത് കവറിലാണ് വെച്ചേക്കുന്നത്. അത് നിറയുമ്പോൾ കെട്ടി പുറത്ത് വെച്ചിട്ടുണ്ട് സ്ഥലം. അതിൽ കൊണ്ട് ഇട്ടാൽ മതി, വണ്ടി വന്ന് എടുത്തോണ്ട് വെക്കും. ഇനി ഇതിന്റെ നമ്മളെ ഈ കുക്കിംഗ് റേഞ്ച് പറഞ്ഞല്ലോ, അതിന്റെ തൊട്ടടിയിലായിട്ട് ഓവൻ ഉണ്ട്. എനിക്ക് കേക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ചിക്കൻ ഒക്കെ പൊരിക്കുകയും റോ വേറെ എന്തെങ്കിലും ചിക്കൻ സമരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. ഇനി തൊട്ട് എല്ലാ കുക്കിങ്ങും നമ്മൾ ഈ കിച്ചണിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ എന്റെ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ കുക്ക് ചെയ്യാം. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതോറും നമുക്കത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. ജസ്റ്റ് ഒരു സപ്പോർട്ട് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.